nervously, ഉത്കണ്ഠയോടെ. എ വീക്ക് ബിഫോർ ഐ വാസ് ടു റിട്ടേൺ ടു ബോസ്റ്റൺ, ബോസ്റ്റണിലേക്ക് ഞാൻ മടങ്ങേണ്ട ഒരാഴ്ച മുൻപ്. ഐ ടെലിഫോൺഡ് മൈ പാരൻറ്റ്, ഞാൻ എൻ്റെ പാരൻസിന് കോൾ ഫോൺ ചെയ്തു. ടു ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ജംബിൾഡ് ഫീലിംഗ് ദാറ്റ് കൾമിനേറ്റഡ് ഇൻ മൈ സ്ട്രോങ് ഡിസയർ ടു മൂവ് ബാക്ക് ടു മുംബൈ. മുംബൈയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള എൻ്റെ ഉറച്ച തീരുമാനം. ആ ഒരു ഉറച്ച തീരുമാനം എൻ്റെ പാരൻസിനെ അവർക്ക് വിശദീകരിച്ച് കൊടുത്ത് അവരെ അതിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് കോൾ ചെയ്തത്. ദ ലിസൺഡ് കെയർഫുള്ളി, അവർ അത് ശ്രദ്ധയോടെ കേട്ടു. ബട്ട് അഡ്വൈസ്ഡ് മീ, അവരെന്നെ ഉപദേശിച്ചു. ആൻഡ് കോഷൻഡ് ദാറ്റ് ലിവിങ് ഇൻ മുംബൈ വുഡ് ബി വേസ്റ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈ കറൻറ്റ് വെക്കേഷൻ. എൻ്റെ വെക്കേഷനിൽ മുംബൈയിൽ ജീവിച്ചതിനേക്കാൾ ദുസ്സഹമാകും മുംബൈയിലെ ജീവിതമെന്ന് അവർ എന്നെ ഉണർത്തി. ബട്ട് വെൻ ഐ പേഴ്സിസ്റ്റഡ്, ഞാൻ അവരെ നിർബന്ധിപ്പിച്ചപ്പോൾ ദേ അഗ്രീഡ്, അവർ സമ്മതിച്ചു. ഓൺ ടു കണ്ടീഷൻസ്, രണ്ട് കണ്ടീഷനോടുകൂടെ, ഉപാധിയോടുകൂടെ. ഇനി ആ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? ദാറ്റ് അത് ഐ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് ഇൻ ദ സിറ്റി. സിറ്റിയിലുള്ള ഒരു അണ്ടർ കോളേജ് ഗ്രാജുവേറ്റ് കോളേജിൽ അഡ്മിഷൻ നേടണമെന്നായിരുന്നു ഒന്നാമത്തേത്. ആൻഡ് ലെറ്റർ രണ്ടാമത്തേത്, ഐ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. ഡിഗ്രി ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകണം എന്നായിരുന്നു രണ്ടാമത്തെ നിബന്ധന. ദ ഒൺലി പ്ലേസ് ഐ കുഡ് തിങ്ക് ടു സ്റ്റാർട്ട് വാസ് സെൻറ്റ് സാവിയാസ് വെയർ മൈ പാരൻസ് ഹാസ് സ്റ്റഡീഡ്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന, എനിക്ക് പഠനം തുടങ്ങാൻ ചിന്തിക്കാൻ കഴിയുന്ന ഏക കോളേജ് എന്ന് പറയുന്നത് സെൻറ്റ് സാവിയാസ് ആയിരുന്നു. അവിടെയായിരുന്നു എൻ്റെ പാരൻസ് പഠിച്ചിരുന്നത്. ഐ വാക്ക്ഡ് ഇൻ ടു ദ ക്രൗഡഡ് കോളേജ് ഓഫീസ്, തിങ്ങി നിറഞ്ഞ കോളേജ് ഓഫീസിലേക്ക് ഞാൻ നടന്നുപോയി. ആൻഡ് ആസ്ക്ഡ് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്, അവരോട് ഒരു അപ്പോയിൻമെൻ്റ് ആവശ്യപ്പെട്ടു. ടു സീ ദ പ്രിൻസിപ്പാൾ, പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി. അഡ്മിഷൻ ഷട്ട് 3 മന്ത്സ് ഏർലർ, 3 മാസം മുൻപ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു. ഐ വാസ് ടോൾഡ്, എന്നോട് അങ്ങനെ പറയപ്പെട്ടു. നമ്മളൊരു ഓഫീസിലേക്ക് എവിടെയെങ്കിലും എത്തുമ്പോൾ, അല്ലെങ്കിൽ ജോലി ആവശ്യമാർത്തോ അപ്പോയിൻമെൻറ്റൊക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെയുള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കുമല്ലോ. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞതാണ് 3 മാസം മുമ്പ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു, ആൻഡ് ദ പ്രിൻസിപ്പൽ ഡസൻറ്റ് ഗിവ് അപ്പോയിൻമെൻറ്റ്, പ്രിൻസിപ്പൾ ആർക്കും അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുക്കാറില്ല എന്നും പറയപ്പെട്ടു. ഐ സ്റ്റുഡ് ഇൻ ദ കോറിഡോർ ഔട്ട്സൈഡ് ഇൻ ദ ഓഫീസ്, ഓഫീസിൻ്റെ പുറത്തുള്ള വരാന്തയിൽ ഞാനങ്ങനെ നിന്നു. ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ, ചോക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള നിരാശ പുറത്ത് കാണിക്കാതെ നിൽക്കുക. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിരാശ, അപ്പോൾ ഉള്ളിലുള്ള നിരാശ കാണിക്കാതെ ഇങ്ങനെ ഞാൻ നിന്നു. എ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, പുറത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി. വിറ്റ്നസ്ഡ് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൾ അസിസ്റ്റൻറ്റ് ആൻഡ് മീ, ഞാനും പ്രിൻസിപ്പൾ അസിസ്റ്റൻറ്റുമായിട്ടുള്ള ഈ ഒരു സംസാരം ആ കുട്ടി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹീ കം ഓവർ ആൻഡ് വിസ്പേർഡ് വിത്ത് എ വിക്ക്, ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്ന് കണ്ണ് ചുമ്മിക്കൊണ്ട് പയ്യെ പറഞ്ഞു, ദർ ഈസ് എ സൈഡ് ഡോർ ടു ദ പ്രിൻസിപ്പാൾസ് ഓഫീസ്, അവിടെ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് ഒരു സൈഡിലൂടെ ഡോറുണ്ട്. യു മേ വാണ്ട് ടു ട്രൈ ദാറ്റ്, നിനക്ക് അതിലൂടെ പോയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞതനുസരിച്ച് ഐ വെൻറ്റ് സ്ട്രൈറ്റ് ത്രൂ ദ സൈഡ് ഡോർ, ഞാൻ നേരെ ആ സൈഡ് ഡോറിലൂടെ കയറിപ്പോയി. ഫാദർ ഡി ക്രൂസ് ലുക്ക്ഡ് അപ്പ് ക്യൂസിക്കലി, ഫാദർ ഡി ക്രൂസ് ആണ് അവിടുത്തെ പ്രിൻസിപ്പൾ, അദ്ദേഹം എന്നെ അത്ഭുതത്തോടെ കൂടെ എന്നിലേക്ക് ഇങ്ങനെ നോക്കി. ആൻഡ് ഓപ്പൺ ഹിസ് മൗത്ത്, അദ്ദേഹം വായ തുറന്നു ഇങ്ങനെ നിൽക്കുകയാണ്.
ബട്ട് ബിഫോർ ഹി കുഡ് സേ എനിത്തിങ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഐ ബ്ലേറ്റഡ് ഔട്ട് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വട്ട് ഐ ഹാഡ് റിഹേഴ്സ്ഡ് ഇതുവരെ ഞാൻ പറഞ്ഞു പഠിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫാദർ മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് എൻ്റെ ജീവിതം നിങ്ങളുടെ കരങ്ങളിലാണ് ഫാദർ ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ഐ ഡോണ്ട് നോ ഹൗ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഓൺലി ദാറ്റ് ഐ മസ്റ്റ് എനിക്കറിയുന്ന രീതിയിലൊക്കെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഹി വാസ് ക്യൂരിയസ്ലി നോ ടു ആസ്ക് മീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് അവർ കോൺവെർസേഷൻ ദ ഫാദർ താങ്ക്ഫുള്ളി ഗ്രാൻറ്റഡ് മീ അഡ്മിഷൻ ടു ഫാദർ ജിജ്ഞാസയോടെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങളുടെ സംഭാഷണത്തിനൊടുവിൽ ദ ഫാദർ താങ്ക്ഫുള്ളി ഗ്രാൻറ്റഡ് മീ അഡ്മിഷൻ ടു സെൻറ്റ് സാവിയാസ് കോളേജ് ഫാദർ എനിക്ക് സെൻറ്റ് സാവിയാസ് കോളേജിൽ അഡ്മിഷൻ നൽകി ദ അക്കാഡമിക് സിസ്റ്റം അറ്റ് സാവിയാസ് വാസ് ഡിഫറൻറ്റ് ഫ്രം ദ സിസ്റ്റം ഇൻ യു എസ് സെൻറ്റ് സാവിയാസിലുള്ള അക്കാഡമിക് സിസ്റ്റവും യു എസിലെ സിസ്റ്റവും തമ്മിൽ ഡിഫറെൻ്റ് ആയിരുന്നു വ്യത്യാസമുണ്ടായിരുന്നു ഹിയർ ഇവിടെ സെൻറ്റ് സാവിയാസ് കോളേജിൽ എ ഫാർ മോർ ബുക്കിഷ് ഫ്രം ഓഫ് ലേണിംഗ് റീപ്ലേസ്ഡ് ദ അക്കാഡമിക് റിഗർ ഇവിടെ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പഠനമായിരുന്നു പ്രാക്ടിക്കൽ പഠനത്തിന് വളരെ പ്രാധാന്യമില്ലായിരുന്നു ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പഠനമായിരുന്നു ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഐ ഹാഡ് റിസീവ് ഇൻ മസാജിസ്റ്റർ എനിക്ക് യു എസിൽ നിന്നും ലഭിച്ചിരുന്ന സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അക്കാഡമിക് രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവിടുന്ന് എനിക്ക് സ്റ്റിമുലേഷൻ എന്ന പ്രേരണ അക്കാഡമിക് ലെവലിൽ നൽകിയിരുന്ന പ്രേരണയും പ്രചോദനമൊക്കെ നഷ്ടപ്പെട്ടു ഐ ക്വിക്ക്ലി റിയലൈസ്ഡ് അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ദാറ്റ് അതാകുന്നത് ഐ വുഡ് ബി ഏബിൾ ടു ലേൺ മോർ ഇൻ ദ സിറ്റി ഈ സിറ്റിയിൽ നിന്നും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ബിയോണ്ട് ദ ക്ലാസ് റൂം ഈ ക്ലാസ് റൂമിനു അപ്പുറം ഈ സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി നൗ ദാറ്റ് ഐ ലിവ്ഡ് ഇൻ ഇന്ത്യ ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ആൻഡ് ഡീപ്പർ വേ ദാറ്റ് ഐ ഹാഡ് ഡ്യൂറിങ് മൈ സമ്മർ ഹോളിഡേയ്സ് എൻ്റെ സമ്മർ ഹോളിഡേയ്സിൽ എനിക്ക് ലഭിച്ചിരുന്ന ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന വിവരങ്ങളെക്കാൾ ആഴത്തിലും അതേപ്രകാരം അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അറിവുകൾ നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഐ വാക്ക്ഡ് അറൗണ്ട് ദ സിറ്റീസ് ഞാൻ സിറ്റിയിലൂടെ നടന്നു ജസ്റ്റ് വാച്ചിങ് ആൻഡ് ലിസണിങ് എല്ലാം ഒന്ന് വാച്ച് ചെയ്യാനും കേൾക്കാൻ വേണ്ടിയുമായിരുന്നു ആ നടത്തം വൺ ഡേ ഒരു ദിവസം ഐ വാക്ക്ഡ് ഇൻ ടു എ സ്പൗളിങ് ലോ ഇൻകം കമ്മ്യൂണിറ്റി വൃത്തിയില്ലാതെ പരന്നുകിടക്കുന്ന വരുമാനം കുറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ എത്തിപ്പെട്ടു വിച്ച് വാസ് എ മേസി ഓഫ് ടൈനി അലീസ് മേസി എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴികളിലുള്ള ഓഫ് ടൈനി അലേസ് അലേസ് എന്ന ബിൽഡിങ്ങൾക്ക് ഇടയിലൂടെയും ഓരോ ബിൽഡിങ്ങൾക്കിടയിലൂടെയും ഒരുപാട് വഴിയുള്ള സ്ഥലമായിരുന്നു അത് ബസിങ് വിത്ത് ലൈഫ് ജീവിതം തിങ്ങി നിറഞ്ഞ ബസിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് അൻ എസ്റ്റിമേറ്റഡ് 10,000 പീപ്പിൾ ലിവ്ഡ് ഹിയർ ഒരു കണക്ക് പ്രകാരം 10,000 പേർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു വിത്ത് നോ റണ്ണിങ് വാട്ടർ വെള്ളമില്ലാതെ നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ നമ്മുടെ വേസ്റ്റൊന്നും നിക്ഷേപിക്കാനുള്ള സ്ഥലമില്ലാതെ ആൻഡ് ഷെയർഡ് 6 ഡാർക്ക് ക്യൂബിക്കൽ ടോയ്ലറ്റ് ദാറ്റ് ലൈനഡ് ആൻഡ് അജോയിങ് അലി ചെറിയൊരു വഴിയിലൂടെ ഉള്ള 6 നിരനിരയായി നിൽക്കുന്ന ടോയ്ലറ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി 10,000 പേർക്ക് 6 ബാത്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് ഞാൻ നടന്നു ചെന്നത്. ഐ വാക്ക്ഡ് അറൗണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ. ആ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നടന്നു അതിലൂടെ. സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ, കുട്ടികളുമായി സംസാരിച്ചുകൊണ്ട്. വണ്ടറിങ്, അത്ഭുതപ്പെട്ടുകൊണ്ട്. ഹൗ ലൈഫ് വുഡ് ബി ഡിഫറൻറ്റ്, അവരുടെ ജീവിതം എത്രത്തോളം മാറ്റിമറിയും, ഡിഫറൻ്റ് ആകും. ഇഫ് ഈച്ച് വൺ ഓഫ് ദം ഓൺലി ഹാഡ് ആക്സസ് ടു ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ് വുഡ് ഫിൽ ദർ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ, അവരുടെ യഥാർത്ഥ അഭിലാഷങ്ങൾ, അഭിരുചികൾ, അവയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചാൽ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിയും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ കുട്ടികളോടുകൂടെ സംസാരിച്ച് നടന്നു. വാക്കിംഗ് ഡൗൺ ദ നാരോ പാസേജസ് പസേജ് വൈസ്, ആ ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ, ഐ മസ്റ്റ് ഹൗ ലുക്ക്ഡ് എ ലിറ്റിൽ ഡേസിഡ്, അന്താളിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന ഒരാളെപ്പോലെ എന്നെ തോന്നിയിട്ടുണ്ടാകാം. വെൻ എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടി, ഡ്രസ്സ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ സാരി, ഒരു ബ്യൂട്ടിഫുൾ നല്ല രസമുള്ള സാരിയൊക്കെ ധരിച്ച് വെൽക്കംഡ് മീ ഇൻ ടു ഹെർ ഹോം. അവൾ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർക്ക് ഞാൻ അന്താളിച്ച് നിന്നതുപോലെ തോന്നിയിട്ടുണ്ടാവാം. ഹെർ നെയിം വാസ് സന്ധ്യ, അവളുടെ പേര് സന്ധ്യ എന്നായിരുന്നു. ഷി വാസ് ആൾസോ 18 ലൈക്ക് മീ, അവളും എന്നെപ്പോലെ 18 വയസ്സ് ഉള്ള കുട്ടിയായിരുന്നു. ഷീ ഡിഡിൻ സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷിൽ നിന്ന് ഒരു വാക്കുപോലും സംസാരിച്ചിരുന്നില്ല. ആൻഡ് ഐ ഡിഡിൻ സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി, ഹിന്ദിയിൽ നിന്ന് ഒരു വാക്ക് ഞാനും സംസാരിച്ചിരുന്നില്ല. ബട്ട് ഷീ സ്മൈൽഡ്, അവൾ എന്നോട് ചിരിച്ചു. ആൻഡ് ലാഫ്ഡ്, ചിരിച്ചു. ആൻഡ് ചാറ്റഡ് എ ലോട്ട്, ഒരുപാട് സംസാരിച്ചു. ആൻഡ് ഐ ഫെൽറ്റ് ആൻ ഇമീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹെർ, അവളുമായിട്ട് ഒരു എന്തെന്നില്ലാത്ത ബന്ധം എനിക്ക് തോന്നി. സന്ധ്യാസ് ലൈഫ് വാസ് സോ ഡിഫറൻറ്റ് ഫ്രം മീ മൈൻ, എൻ്റെ ജീവിതവും ജീവിതത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിരുന്നു സന്ധ്യയുടെ ജീവിതം. എവറി ഡേ ഐ വുഡ് ഗോ ടു ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ്, എല്ലാ ദിവസവും എൻ്റെ കോളേജ് കഴിഞ്ഞാൽ ഞാൻ അവളുടെ വീട്ടിൽ പോകും. ഹെർ ഹോം വാസ് സ്മാളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ്, അവളുടെ വീട് എൻ്റെ വീട്ടിലെ ബാത്റൂമിനേക്കാൾ ചെറുതായിരുന്നു. വെൻ എ ഫ്യൂ ചിൽഡ്രൻ പോക്ക്ഡ് ദയർ ഹെഡ്സ് ഇൻസൈഡ് ദ ഡോർവേ ടു സേ ഹായ് ടു അസ്, ഷി വെൽക്കംഡ് ദം ഇൻ, അവിടെയുള്ള കുറച്ച് കുട്ടികൾ പോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, വാതിലിലൂടെ തലയിട്ട് ഞങ്ങൾ എത്തി നോക്കിയപ്പോൾ, ഹായ് പറയാൻ വേണ്ടിയിട്ട് എത്തി നോക്കിയപ്പോൾ അവൾ അവരെയെല്ലാം ഉള്ളിലേക്ക് ക്ഷണിച്ചു. ദീസ് ചിൽഡ്രൻ ഇവൻച്വലി ഫോംഡ് ദ ഫസ്റ്റ് ക്ലാസ് ഐ വുഡ് ടീച്ച്, ഈ കുട്ടികളെയാണ് എൻ്റെ ആദ്യ ബാച്ചായിട്ട്, അതായത് ക്ലാസ് തുടങ്ങുക, ഷൈൻ മിശ്ര അവിടെ ക്ലാസ് തുടങ്ങി, അവരുടെ ആദ്യ ബാച്ചായിട്ട് ഈ കുട്ടികളാണ് പിന്നീട് രൂപപ്പെട്ടത്. ഈച്ച് ഡേ എ ഫ്യൂ മോർ കിഡ്സ് വുഡ് ക്രൗഡ് ഇൻ ടു ദ ലിറ്റിൽ ഹോം, എല്ലാ ദിവസവും ഈ ചെറിയ വീട്ടിലേക്ക് കുട്ടികളുടെ ഒഴുക്ക് കൂടി വന്നു, അതായത് കുട്ടികൾ ദിനംപ്രതി കൂടിക്കൊണ്ട് ഇരുന്നു. ആൻഡ് ആസ്ക് ടു ലേൺ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ് പഠിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുറേ കുട്ടികൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങി. ഓർ എ ലിറ്റിൽ മാത്സ്, അല്ലെങ്കിൽ കുറച്ച് കണക്ക് ചോദിക്കാനായിരിക്കും അവർ വരിക. ഓർ എ സോങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോങ് പാടിക്കൊടുക്കാനായിരിക്കും. ഈവൻ ദോ ഐ നോ വെരി ലിറ്റിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ച് എനിക്ക് കുറച്ച് മാത്രമേ അറിയുമെങ്കിലും ഐ ഫെൽറ്റ് യൂസ്ഫുൾ ആൻഡ് കോൺഫിഡൻസ്, എനിക്ക് ആത്മാ അഭിമാനവും അതേപ്രകാരം ഇത് വളരെ ഉപകാരപ്രദവുമായിട്ട് തോന്നി. ദീസ് ബിക്കം മൈ റൊട്ടീൻ, ഇതെൻ്റെ ഒരു ദിനചര്യയായി മാറി. റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ദിനചര്യയായി മാറി. ഐ വുഡ് ലീവ് കോളേജ് അസുണാസ്, പെട്ടെന്ന് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് വിടും. എന്നിട്ടോ അസുണാസ് ഐ കുഡ് ആൻഡ് റീ റഷ് ടു മൈ ന്യൂ വേൾഡ് ഇൻ ദ കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചു. സ്കൂൾ വിട്ടാൽ ഉടനെ ഞാൻ ഇവിടെ എത്തും. ഐ സോ
ട്രൂത്ത് ആൻഡ് ഹോപ്പ്. ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്, ഇവിടെ ഞാൻ സത്യവും പ്രതീക്ഷയൊക്കെ കണ്ടു. ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദീദി ദീദി, കുട്ടികൾ എന്നെ ഉറക്കെ ദീദി ദീദി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേച്ചി താത്ത എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതിൻ്റെ ഒരു ഹിന്ദി വേർഡാണ് ദീദി ദീദി എന്ന് വിളിക്കാൻ തുടങ്ങി. എക്സാക്ട്ലി വെൻ ഐ വെൻറ്റ് ദയർ, ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവരിങ്ങനെ വിളിക്കാൻ തുടങ്ങി. ദീസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. ഇതാണ് എനിക്ക് അവരോട് ഒരു പ്രതിബദ്ധത, ജീവിതകാലം മുഴുവൻ ഒരു പ്രതിബദ്ധത തോന്നാനുണ്ടായ ഒരു കാരണം. ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം അവർ എന്നെ ചേച്ചി ചേച്ചിയെ വിളിച്ച് എൻ്റെ പിന്നാലെ കൂടുന്ന ഈ ഒരു കുട്ടികളുടെ നിഷ്കളങ്കതയാണ് എന്നെ അവരെ ഉയർത്തയിൽ നേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അഗൻഷ വാസ് ബോൺ ഓഫ് ദ സിമ്പിൾ ഐഡിയ, ഈ ഒരു സിമ്പിൾ ഐഡിയയിൽ നിന്നാണ് അഗൻഷ എന്ന ഒരു വലിയ ഒരു പ്രോജക്റ്റ് ഉത്ഭവിച്ചത്. ദാറ്റ് ഇന്ത്യ ഹാർഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച്, ഇന്ത്യയിൽ ടീച്ച് ചെയ്യാനുള്ള പഠിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്പേസസ് ദാറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ് റൂംസ്, ക്ലാസ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുമുണ്ട്. ആൻഡ് ദ ഫണ്ട്സ് വിത്ത് വിച്ച് ടു എജ്യൂക്കേറ്റ് ആൾ ദ ചിൽഡ്രൻ, എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാനുള്ള ഫണ്ടും നിലവിലുണ്ട്. എവരിത്തിങ് എക്സിസ്റ്റ്, എല്ലാം ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ആൾ ടുഗദർ, പിന്നെ എനിക്ക് ആകെ ഇവിടെ വേണ്ടതെന്താണ്, ഇവയെല്ലാം ഒരുമിച്ച് കൂടി കൊണ്ടുവരാനുള്ള ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി ത്രീ തിങ്സ്, ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അവർക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത്, ഹൗസിംഗ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. ഒന്നെന്താണ്, അവർക്ക് പാർപ്പിടവും അതേപ്രകാരം വെള്ളവും എഡ്യൂക്കേഷനുമാണ് വേണ്ടത്. ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു, ദാറ്റ് അതാകുന്നത്, ഇഫ് ഐ വാണ്ടഡ് ദ സ്റ്റുഡൻസ് ടു ടേക്ക് സ്കൂൾ സീരിയസ്ലി, എനിക്ക് ഈ കുട്ടികളെ സ്കൂള് അവരുടെ സ്കൂളുകൾ സീരിയസ് ആയിട്ട് എടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദ നീഡഡ് ആൻ എൻവയോൺമെൻറ്റ്, അവർക്കൊരു പ്രകൃതി ആവാസ വ്യവസ്ഥ ആവശ്യമുണ്ട്. എങ്ങനത്തെ, ഫ്രീ ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഡിസ്ട്രാക്ഷൻസ്, കമ്മ്യൂണിറ്റിയിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അവരെ ഫ്രീ ആക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈയൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ സോ വി സ്റ്റാർട്ടഡ്, ഞങ്ങൾ തുടങ്ങി ദ സെർച്ച് ഫോർ അവർ ഫസ്റ്റ് അഗൻഷ സെൻ്റർ സ്പേസ്, ഞങ്ങളുടെ ആദ്യ അഗൻഷ സെൻ്ററിനുള്ള ഒരു സ്ഥലം ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഐ അപ്രോച്ച്ഡ് 20 സ്കൂൾസ് ഇൻ ദ സിറ്റി, സിറ്റിയിലുള്ള 20 സ്കൂളുകളെ ഞാൻ സമീപിച്ചു. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ സമീപിച്ചു. എന്തിനാണ് സമീപിച്ചത്? റിക്വസ്റ്റിംഗ്, അവരോട് ആവശ്യപ്പെട്ട്, ടു ഗിവ്, നൽകാൻ, ജസ്റ്റ് വൺ ക്ലാസ് റൂം, ഒരു ക്ലാസ് റൂമെങ്കിലും നൽകാൻ ഇൻ ദയർ സ്കൂൾ ബിൽഡിംഗ്, അവരുടെ സ്കൂൾ ബിൽഡിങ്ങിലുള്ള ക്ലാസ് റൂമിൽ ഒന്നെങ്കിലും നൽകാൻ. എന്തിന്? ഫോർ 3 hours എവരി ഈവനിങ്, എല്ലാ വൈകുന്നേരവും 3 മണിക്കൂർ അവരുടെ സ്കൂളിലുള്ള ഒരു ക്ലാസ് റൂം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഓൾ ഓഫ് ദം, അവരിൽ എല്ലാവരും റെഫ്യൂസ്ഡ്, നിരസിച്ചു, ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺ, ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാരണങ്ങൾ പറഞ്ഞ് അവരെന്തായി, ഒഴിവായി, നിരസിച്ചു. റീസൺ എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ, ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കാത്ത. സം അഡ്മിനിസ്ട്രേറ്റീവ്സ് ക്ലൈംഡ് ദാറ്റ് ദ ഐഡിയ ഓഫ് ടീച്ചിങ് അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ വാസ് വേ ടു റെവല്യൂഷണറി. ചില അഡ്മിനിസ്ട്രേറ്റീവ് അവർ വാദിച്ചു, ഇങ്ങനെ സമൂഹത്തിൽ ദാരിദ്ര്യവും ഒന്നിനും കൊള്ളാത്തവരുമായ അടിത്തട്ടിലുള്ള ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളത് അത് വിപ്ലവാത്മകരമായ കാര്യമാണ് എന്ന് ചിലർ വാദിച്ചു. വൈൽ, ഇങ്ങനെ കുറച്ചാളുകൾ പറഞ്ഞപ്പോൾ മറ്റ് വൈൽ അതേഴ്സ്, മറ്റു ചിലർ പറഞ്ഞു, കംപ്ലൈൻറ്റഡ്, അവർ കംപ്ലൈൻറ്റ് പറഞ്ഞു, ദാറ്റ് അതാകുന്നത്, ദ വുഡ് സ്പ്രെഡ്, അവരെന്താകും,
സ്പ്രെഡ് ചെയ്യും ഡിസീസ് രോഗങ്ങൾ ടു ദ അതേഴ്സ് അതർ സ്റ്റുഡൻസ് മറ്റുള്ള കുട്ടികൾക്ക് ഇവർ രോഗം പരത്തും എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. എ പ്രിൻസിപ്പൾ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ പ്രശസ്തമായ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ഈവൻ കംപ്ലൈൻറ്റഡ് അവർ കംപ്ലൈൻറ്റ് പറഞ്ഞു ഹൗ ഷീ സിംപ്ലി കുഡിൻ അലോ എങ്ങനെയാണ് അവർക്ക് സുതാര്യമായിക്കൊണ്ട് ഈ കുട്ടികളെ അനുവദിക്കാൻ കഴിയുക ദ ചിൽഡ്രൻ ഇൻ ടു ഹെർ സ്കൂൾ അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കാൻ കഴിയുക ഹാസ് ദ ഗ്ലാസ് ബെങ്കിൾസ് വോൺ ബൈ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ഫിഷർമാൻ മുക്കുവന്മാരുടെ മക്കൾ ധരിച്ച കുപ്പിവളകൾ വുഡ് സ്ക്രാച്ച് ദ ഡെസ്ക് ഓഫ് ഹെർ ക്ലാസ് റൂംസ് അവരുടെ ക്ലാസ് റൂമിലുള്ള ഡെസ്കുകൾക്കൊക്കെ എന്താ സ്ക്രാച്ച് വരുത്തും എന്നുവരെ ഒരു അറിയപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞു. ഫൈനലി വെൻ ഐ വാസ് ആൾമോസ്റ്റ് റെഡി ടു ഗിവ് അപ്പ് അവസാനം ഇങ്ങനെ എവിടെ ചെന്നാലും കംപ്ലൈൻറ്റ് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനിതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഗിവ് അപ്പ് പറഞ്ഞാൽ ഒഴിവാക്കുക ഉപേക്ഷിക്കുക. ഇങ്ങനെ തീരുമാനിച്ച സമയത്ത് ദ പ്രിൻസിപ്പൾ ഓഫ് ഹോളി നെയിം ഹൈസ്കൂൾ ഹോളി നെയിം ഹൈസ്കൂളിലെ പ്രിൻസിപ്പൾ ഇൻ കൊളാബയിലുള്ള എഗ്രി ടു ഗിവ് എ റൂം എനിക്കൊരു റൂം നൽകാമെന്ന് എഗ്രി ചെയ്തു. ദാറ്റ് ബിക്കം ദ ഫസ്റ്റ് അഗൻഷ സെൻ്റർ അതാണ് ആദ്യത്തെ അഗൻഷ സെൻ്ററായി മാറിയത്. ഐ മൊബിലൈസ്ഡ് ഞാൻ സംഘടിപ്പിച്ചു വോളണ്ടിയേഴ്സ് ഫ്രം സെൻസാവിയാസ് കോളേജിൽ നിന്ന് സ്വയം സേവകരായ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചു. എന്തിന് ടു ടീച്ച് അവരെ പഠിപ്പിക്കാൻ ആൻഡ് മെയ്ഡ് എ റഫ് പ്ലാൻ ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയും ഓഫ് വാട്ട് ദേ വുഡ് ടീച്ച് എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയും കുറച്ച് ആളുകളെ ഞാൻ സംഘടിപ്പിച്ചു. ഐ ജസ്റ്റ് വാണ്ടഡ് ഞാൻ താല്പര്യപ്പെട്ടിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ഞാൻ താല്പര്യപ്പെട്ടു ദ ക്ലാസ് ടു ബി എ പ്ലേസ് ക്ലാസ് റൂം ഒരു സ്ഥലത്താകണം വേർ എവിടെയാണോ ആ ക്ലാസ് റൂമുള്ള അവിടെ ദ ചിൽഡ്രൻ ക്യാൻ ഫീൽ സേഫ് കുട്ടികൾ സുരക്ഷിതമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കണം എവ സ്പേസ് ഒരിടമായിരിക്കണം വേർ അവിടെ ദ ക്യാൻ ലീവ് ദ ഡിഫിക്കൽട്ട്സ് ഓഫ് ദെയർ ലീവ്സ് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നതാവണം ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബി എ ചൈൽഡ് എല്ലാം ഇറക്കി വെച്ചിട്ട് ഒരു കുട്ടിയെപ്പോലെ അവരെന്താവണം ക്ലാസ് റൂമിലെത്തണം ഇങ്ങനെയുള്ള അതായത് അവരുടെ മനസ്സിനെ കൂടി വായിച്ചറിഞ്ഞ് അവർക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂം അതായിരുന്നു എൻ്റെ സ്വപ്നം. അഗൻഷ ഫാമിലി കം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991 അങ്ങനെ 1991 അഗൻഷ നിലവിൽ വന്നു. ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 50 ചിൽഡ്രൻ ഒരു ക്ലാസ് റൂമിൽ 15 കുട്ടികളിൽ നിന്നും അഗൻഷ ഗ്രോ അഗൻഷ സെൻറ്റർ വളർന്നു ടു 58 സെൻറ്റേഴ്സ് 58 സെൻറ്ററുകളും ആൻഡ് 6 സ്കൂൾസ് 6 സ്കൂളുകളും വിത്ത് ഓവർ 3050 ചിൽഡ്രൻ 3500 കുട്ടികളുമായിട്ട് അഗൻഷ സെൻറ്റർ വളർന്നു പന്തലിച്ചു. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ ഹിയേഴ്സ് വർഷങ്ങളോളമായി പതിയെ പതിയെ ഈ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഓർഗാനിക്കലി എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് ഡെവലപ്പ് ആവുന്നതിനാണ് ഓർഗാനിക്കലി എന്ന് പറയാം. ലൈക്ക് എ സൂപ്പ് ഒരു സൂപ്പ് പോലെ എങ്ങനത്തെ സൂപ്പാണ് മെയ്ഡ് സ്പെഷ്യൽ ബൈ ഷെഫ് ഒരു ഷെഫ് സ്പെഷ്യലായിട്ട് നിർമ്മിച്ച ടൂസിങ് ഇൻ വാട്ട്സ് നീഡഡ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതായ സമയത്ത് ചേർത്തുകൊണ്ട് ആഫ്റ്റർ ഈച്ച് ടേസ്റ്റിംഗ് ഓരോ സമയത്തും ടേസ്റ്റ് ചെയ്തുകൊണ്ട് കുറേ സമയമെടുത്താണല്ലോ ഷെഫ് സൂപ്പുണ്ടാക്കുക എന്നതുപോലെ ആവശ്യത്തിന് വേണ്ട ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് സമയമെടുത്തുകൊണ്ടാണ് അഗൻഷ സെൻറ്റർ വ്യാപിച്ചത്. എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ
സ്വന്തമായി എല്ലാം കൂടിച്ചേർന്ന, അതായത് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ പല പാർട്സുകളും കൂടിയത് എന്നതിനാണ് ബ്ലെൻഡ് ഉപയോഗിക്കുക. എല്ലാം കൂടിച്ചേർന്ന് ഈ അഗൻഷ സെൻറ്ററിൻ്റേതായി വരാൻ ഒരുപാട് സമയമെടുത്തു എന്നാണ് അവർ പറയുന്നത്. ദ സ്റ്റോക്ക് ഓഫ് ഇൻഗ്രീഡിയൻസ്, ഇതിലുള്ള സ്റ്റോക്കുകൾ, ഇൻഗ്രീഡിയൻസ് ഘടകങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരുന്നു? വേർ ബേസിക് ഇംഗ്ലീഷ്, കുറച്ച് ഇംഗ്ലീഷും ആൻഡ് മാത്സ്, കുറച്ച് മാത്സും. ടു ദാറ്റ് എ ഡാഷ് ഓഫ് വാല്യൂസ്, കുറച്ച് മൂല്യങ്ങളും. സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്, ആത്മാഭിമാനവും. സ്വന്തം നമുക്ക് എല്ലാ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡും. ഇതായിരുന്നു ഈ സ്കൂളിലുണ്ടായിരുന്ന വിഭവങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു അധ്യായം, ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നേരത്തെ നാം ഇർഫാൻ ആലം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബിസിനസ് വികസിപ്പിച്ചെടുത്തു. അവിടെയും അദ്ദേഹം സോഷ്യൽ വർക്കായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ ഷഹീൻ മിസ്ത്രിയും ചെയ്തത് യഥാർത്ഥത്തിൽ സോഷ്യൽ വർക്കാണ്. അങ്ങനെ തുടക്കം മുതലേ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഓരോരുത്തരും സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നത് എന്നുകൂടിയാണ് ഈ രണ്ട് ചാപ്റ്ററുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.